ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിതരെ, ഏവർക്കും സ്നേഹവന്ദന. പരിശുദ്ധ നോമ്പിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വിശുദ്ധ വേദഭാഗം, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം, 5:12-16 വാക്യങ്ങൾ. ക്രിസ്തു ഒരു കുഷ്ഠരോഗിക്ക് നൽകുന്ന സൗഖ്യം. അവഗണനയുടെ കയ്പുനീർ കുടിക്കുവാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യരായിരുന്നു കുഷ്ഠരോഗികൾ. സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടവർ, പാളയത്തിന് പുറത്ത് തനിച്ച് താമസിക്കുവാൻ വിധിക്കപ്പെട്ടവർ, അങ്ങനെയുള്ള കുഷ്ഠരോഗികളുടെ ഒരു പ്രതിനിധിയാണ് കർത്തൃസന്നിധിയിൽ മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന് യാചിക്കുന്നത്. യേശു അവനെ തൊട്ട് സൗഖ്യമാക്കി. ഉടലിൻ്റെ ജീർണതയിൽ കഴിഞ്ഞിരുന്ന ഈ മനുഷ്യനെ ക്രിസ്തുവിൻ്റെ അംഗീകാരം, അശുദ്ധിയിൽ നിന്നുള്ള മോചനം, ബന്ധങ്ങളുടെ പുനഃക്രമീകരണം എന്നിവയിലൂടെ ഭാസുരമായ ഒരു ഭാവിയിലേക്ക് നയിക്കുന്നു. കഠിനമായ ദുഃഖത്തിലും പൊലിഞ്ഞു പോകാത്ത ഒരു വിശ്വാസ കനലിൽ നിന്ന് ഉയരുന്നതായിരുന്നു അവൻ്റെ പ്രാർത്ഥന. യേശുവിനെ തൊട്ടു. ഈ സ്പർശനം വലിയൊരു അടയാളമാണ്. ഇതിലൂടെ അവന് നഷ്ടമായ ചില ഊഷ്മളതകൾ കൈമാറുകയും അവൻ്റെ ആന്തരിക ദുഃഖത്തെ ശമിപ്പിക്കുകയും അംഗീകാരം നൽകുകയും ചെയ്യുകയാണ് ക്രിസ്തു. യേശു അവനോട് സൗഖ്യമാവുക എന്നല്ല പ്രത്യുത, ശുദ്ധനാവുക എന്നാണ് പറയുന്നത്. ഇതുമൂലം കുഷ്ഠരോഗിയുടെ ശാപഗ്രസ്തമായ ജീവിതത്തിന് പുതിയൊരു മാനം നൽകുന്നു. ഒരു വ്യക്തിയുടെ എല്ലാ തലങ്ങളിലെയും ശ്രേഷ്ഠത വീണ്ടെടുക്കുക എന്നതാണ് ക്രിസ്തുവിൻ്റെ സൗഖ്യ പ്രദാനത്തിലൂടെ നാം കാണുന്നത്. പുരോഹിതർക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാനുള്ള ക്രിസ്തുവിൻ്റെ ഉദ്ബോധനം രോഗശമനം മാത്രമല്ല, ഏതൊരു ആരാധനാ സമൂഹത്തിൽ നിന്നാണോ അവൻ ബഹിഷ്കൃതനായത്, ആയതിലേക്ക് അവനെ പുനഃപ്രവേശിക്കുക, അവനെ അകറ്റി നിർത്തിയ സമൂഹത്തിലേക്ക് അവനെ പുനഃപ്രവേശിക്കുക, മതാചാരങ്ങളെക്കാൾ ഉപരിയായ ദൈവസ്നേഹത്താൽ അവനെ സമൂഹത്തിൽ അംഗീകരിക്കുന്ന വ്യക്തിയാക്കി ക്രിസ്തു മാറ്റുന്നു. ബ്രസീലിയൻ സാഹിത്യകാരനായ പൗലോ കൊയ്ലോയുടെ വാക്കുകൾ, തീവ്രമായ ചില ലക്ഷ്യങ്ങൾ ഒരുവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മുഴുവൻ പ്രപഞ്ചവും അത് പൂർത്തീകരിക്കുന്നതിന് അയാളെ സഹായിക്കും. ലോകത്തിൻ്റെ അശുദ്ധിയിൽ നിന്ന് മാറി നടക്കുവാനും ആത്മാർത്ഥതയോടെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും നമുക്കാകട്ടെ. സ്നേഹപൂർവം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്.